ഹായ് ഫ്രണ്ട്സ്, ലോകത്ത് ഏറ്റവും ആദ്യം രൂപം കൊണ്ട ഒരു ദർശനം ആദർശവാദം. ആദർശവാദം ബാങ്കിംഗ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ പൗലോ ഫ്രെയർ ആവിഷ്കരിച്ച വിദ്യാഭ്യാസ രീതി. പ്രശ്ന വിന്യാസ വിദ്യാഭ്യാസമാണ് ബാങ്കിംഗ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ പൗലോ ഫ്രെയർ ആവിഷ്കരിച്ച വിദ്യാഭ്യാസ രീതി. ഭാഷയും ചിന്തയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ച് ഭാഷയുടെ സാമൂഹിക ധർമ്മത്തിന് ഊന്നൽ നൽകിയതാര്? ഭാഷയും ചിന്തയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ച് ഭാഷയുടെ സാമൂഹിക ധർമ്മത്തിന് ഊന്നൽ നൽകിയത് ആരാണ്? വൈഗോട്സ്കി. വൈഗോട്സ്കി. പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമാകുകയും നിറങ്ങളും നാദങ്ങളും തിരിച്ചറിയുകയും ചെയ്യുന്ന വികസനഘട്ടം. പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമാകുകയും നിറങ്ങളും നാദങ്ങളും തിരിച്ചറിയുകയും ചെയ്യുന്ന വികസനഘട്ടം. ആദ്യ ബാല്യം. ബുദ്ധമത വിദ്യാഭ്യാസ രീതിയിൽ പ്രൈമറി ഘട്ടത്തിൽ നിത്യപാരായണത്തിന് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന മതഗ്രന്ഥം ഏതാണ്? ബുദ്ധമത വിദ്യാഭ്യാസ രീതിയിൽ എന്നും പ്രൈമറി ഘട്ടത്തിൽ നിത്യപാരായണത്തിന് എന്നും നിർദ്ദേശിക്കപ്പെട്ടിരുന്ന മതഗ്രന്ഥമാണ് വിനയം. മനുഷ്യന് ജന്മസിദ്ധമായി ഭാഷ ആർജിക്കാനുള്ള കഴിവുണ്ടെന്ന് സിദ്ധാന്തിച്ച ഭാഷാശാസ്ത്രജ്ഞൻ ആരാണ്? നോം ചോംസ്കി. അവശ്യ പഠന നിലവാര പരിപാടി MLL ആരംഭിച്ചത് ഏത് വിദ്യാഭ്യാസ കമ്മീഷൻ ശുപാർശ അനുസരിച്ചാണ്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം. 1986 ദേശീയ വിദ്യാഭ്യാസ നയം. വിദ്യാഭ്യാസത്തെ ദാർശനികവൽക്കരിച്ചത് ഹെർബർട്ട് ആണെങ്കിൽ മനഃശാസ്ത്രവൽക്കരിച്ചത് ആരാണ്? പെസ്റ്റലോസി. സിന്തറ്റിക് സ്ട്രക്ചർ എന്ന കൃതിയുടെ കർത്താവ് നോം ചോംസ്കി. വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാണ് ഡാനിയൽ ഗോൾമാൻ. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഘടനയും ധർമ്മവും ഏകോപിപ്പിച്ചാണ് മനഃശാസ്ത്ര തത്വങ്ങൾ ആവിഷ്കരിക്കേണ്ടത് എന്ന് വാദിച്ച മനഃശാസ്ത്ര വിഭാഗമാണ് ഹോളിസ്റ്റിക് മനഃശാസ്ത്രം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഘടനയും ധർമ്മവും ഏകോപിപ്പിച്ച് ആണ് മനഃശാസ്ത്ര തത്വങ്ങൾ ആവിഷ്കരിക്കേണ്ടത് എന്ന് വാദിച്ച മനഃശാസ്ത്ര വിഭാഗമാണ് ഹോളിസ്റ്റിക് മനഃശാസ്ത്രം. മാതാവ് കുട്ടികളുടെ നഴ്സും പിതാവ് അവരുടെ അധ്യാപകനുമാണെന്ന് പ്രസ്താവിച്ചത് ആര്? റൂസോ. ഒരു സമൂഹാലേഖനത്തിൽ പ്രത്യേക രഹസ്യ സംഘമായി കാണുന്ന കുട്ടികളെ വിളിക്കുന്ന പേരാണ് ക്ലിക്കുകൾ. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഓരോ മനുഷ്യനും അവനവൻ്റെ പദവിക്കനുസൃതമായി പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ബുദ്ധിയുടെയും യുക്തിയുടെയും ശക്തിയാണ് ഈഗോ. പഠിതാവിനെ ക്ലാസ് മുറിയിലോ കളിസ്ഥലത്തോ ഗ്രന്ഥശാലയിലോ മറ്റെവിടെ നിന്നെങ്കിലുമോ ലഭിക്കുന്ന പഠന അനുഭവങ്ങളുടെ ആകെ തുകയാണ് പാഠ്യപദ്ധതി എന്ന് അഭിപ്രായപ്പെട്ടത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇങ്ങനെ പഠിതാവിന് ക്ലാസ് മുറിയിലോ കളിസ്ഥലത്തോ ഗ്രന്ഥശാലയിലോ മറ്റെവിടെ നിന്നെങ്കിലുമോ ലഭിക്കുന്ന പഠന അനുഭവങ്ങളുടെ ആകെ തുകയാണ് പാഠ്യപദ്ധതി എന്നഭിപ്രായപ്പെട്ടത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഒരു പഠന യൂണിറ്റിനെ പ്രയാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ഉപവിഭാഗങ്ങളായി തിരിച്ച് വിവിധ ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന രീതി. സർപ്പിള ക്രമരീതി. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.